ഈ പത്തനംതിട്ട പത്തനംതിട്ട ഈ പ്രോസിക്യൂട്ടർ നിയമനം, ജില്ലാ പ്രോസിക്യൂട്ടർമാരുടെ നിയമനം, അതിനെ സംബന്ധിച്ച് സാധനം എന്താണ്? എൻ്റെ നിയമനം ബലമായോ നിയമനമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു വിധ നോളജും ഇല്ല. പക്ഷേ ഇപ്പം ഇത് തിരക്കി നടക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇവിടെ, സാബു തോമസ്. അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഒന്നുകൂടെ ഒന്നും ആവുക എന്നുള്ളത്. അതിനിയും LDFൽ ഏത് കക്ഷിയിലാണെങ്കിലും ഇടിച്ചു കയറിയിട്ട് ഒരു അംഗത്വം എടുത്തിട്ട് എനിക്കിനിയും ഒരു അന്ത്യാഭിലാഷം 5 വർഷം കൂടി ഇരിക്കുക. അന്ത്യാഭിലാഷം എനിക്ക്. പക്ഷേ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ കോടതികളിലും, അതായത് സാബു തോമസ്, സാബു തോമസ് സാർ, എനിക്ക് വേറെ കോടതികളൊന്നും കയറി എനിക്കൊന്നും അറിയത്തില്ല. എനിക്കൊരു സിവിൽ കേസ് നടത്താനോ ക്രിമിനൽ കേസ് നടത്താനോ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഞാൻ എനിക്ക് തന്നെയല്ല, ജഡ്ജിമാരുടെ അടുത്ത് കയറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാബു തോമസാറും അഭിഭാഷകരെപ്പറ്റി വളരെ മോശമായ രീതിയിൽ ഇവിടെ വരുന്ന ജഡ്ജിമാരടുത്ത് പറയുന്ന സ്വഭാവമാണ് സാബു തോമസ്. പക്ഷേ ഇദ്ദേഹത്തിന് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇദ്ദേഹം പിന്നെ ഇതിൻ്റെ പിറകെ അങ്ങ് നടക്കും. ഒരു കാർ കൊടുത്തിട്ടുണ്ട്, ഒരു ഔദ്യോഗിക വാഹനം കൊടുത്തിട്ടുണ്ട്. ആ വാഹനത്തിൽ ഇനി എനിക്ക് ചാവുന്നിടം വരെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലേ? ഇപ്പം ഇദ്ദേഹം NCP ചേർന്നിട്ട് പ്രോസിക്യൂട്ടർ സ്ഥാനത്തേക്ക് പിടിക്കുന്നു. ഇപ്പം ഞാൻ ആദ്യം മനസ്സിലാക്കി ജനതാദളിലാണ്, ഇവിടെ LDFൻ്റെ സീറ്റ് അനുസരിച്ച് ജനതാദളിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ ജനതാദളിൽ പോയി ഇനി അംഗത്വം എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പം NCP അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റിൻ്റെയൊക്കെ പിന്നെ വീട്ടിൽ കയറി നടന്ന് ഈ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി വ്യഗ്രത കൂട്ടുക. പക്ഷേ അല്ലേ ഇതിന് നാണോ മാനോ എന്ന് പറയാൻ പറ്റൂ ഏ അല്ലേ? അയാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇവിടെ എന്തെങ്കിലും ഒരു കേസ് നടത്തിയത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയോ ബൈ ചാൻസിലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു GP ആയിരുന്നു. അതെങ്ങനെയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വെച്ചോ എന്തുകൊണ്ടോ, കാരണം ഒരു GP ആകാനുള്ള യാതൊരു ക്വാളിഫിക്കേഷനോ അന്നില്ലായിരുന്നു. പക്ഷേ ഏതോ ഒരു പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം കയറി GP ആയിട്ട്. അതിനെപ്പറ്റി നമുക്ക് നോളജ് ഇല്ല ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ഊഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഊഹിക്കും. പക്ഷെ അത് മാണി പ്രോസിക്യൂട്ടേഴ്സ് സ്ഥാനം ഈ കഴിഞ്ഞ